ഞാനൊന്ന് അപ്പോ കൂട്ടുകാരാകുമ്പോ അങ്ങനെയല്ലേ, കൂട്ടുകാർ പറഞ്ഞാൽ നമ്മള് വേണ്ടപ്പെട്ട കൂട്ടുകാർ പറയുമ്പോ വീട്ടുകാർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമ്മള് ചെയ്യും, അങ്ങനെയല്ലേ എല്ലാരും? ആ പക്ഷെ ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിന്റെ ആവശ്യമില്ല. എന്തിനാ അന്ന് ആസിൽ ഇന്ന് കാണുന്നതിന് പത്തിലൊന്ന് പ്രൊഡക്റ്റില്ല. FMCG കാറ്റഗറിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കറക്റ്റ് ഒരു 10 പ്രൊഡക്റ്റേ ഉള്ളൂ. ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നല്ലത് ബ്രാൻഡഡ് ക്യാൻഡീനിൽ കിട്ടും. CST ക്യാൻഡീനില് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക്. കടയിൽ സാധനം വാങ്ങിക്കാൻ പോണെങ്കിൽ ഓഫീസ് ടൈം കഴിഞ്ഞു പോകണം. CST ക്യാൻഡീൻ ജോലി സ്ഥലത്തുണ്ട്, ജോലി ടൈമിൽ വാങ്ങിക്കാം, വില കുറച്ച് കിട്ടും. പിന്നെ എന്തിനു ഞാൻ ഈ സാധനം വാങ്ങിയത്? ആവശ്യമുണ്ടോ? ഇല്ല, ന്യായമല്ലേ? അപ്പൊ അതേ പറഞ്ഞ അങ്ങനെയല്ല. ഇതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും, പാസീവ് ഇൻകം ഉണ്ടാകും. എന്തിങ്കം? പാസീവ് ഇൻകം. ഞാൻ പറഞ്ഞു ആയിരം കുറച്ച് മതി, എനിക്ക് നല്ല ജോലിയുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാ മാസം കിട്ടുന്നുണ്ട്, എനിക്ക് ഇതുകൊണ്ട് ഇത് മതി. കാണുമ്പോ കാണുമ്പോ അദ്ദേഹം പറയും മുത്തി ഞാനെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ആലോചിക്കാം. അങ്ങനെ പറഞ്ഞ് 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 ശല്യം സഹിക്ക വയ്യാതെ ഞാന് ആസിഫിന് മെമ്പർഷിപ്പ് എടുക്കാൻ തീരുമാനിച്ചു. 1500 രൂപ കൊടുത്ത് 3 പാൻറ്റിന് തുണി വാങ്ങാം. അങ്ങനെ കിറ്റ് വാങ്ങിച്ചാലും ഇവിടെ ഉണ്ട് കുറച്ചുപേരൊക്കെ ജയറൊക്കെ കൊടുത്ത് വാങ്ങിച്ച ആളായിരിക്കും നമ്മുടെ സുജിസാറ് നാരായണൻ ഒക്കെ. അങ്ങനെ 3 പാൻറ്റിന് തുണി ആവശ്യമില്ല എന്ന് കണ്ട, പക്ഷെ ആ സമയത്ത് എനിക്ക് ആവശ്യമില്ല. എന്റെ ശമ്പളം ഏകദേശം 4500 രൂപയാണ് ഒരു മാസം എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട്, കുറച്ച് കട്ടിക്കൊക്കെ കഴിഞ്ഞിട്ട്. 2005 കഥയാണ്, 2005 അതിന്റെ വാല്യുവേഷൻ നടത്തണമെങ്കിൽ ഒരു പവൻ സ്വർണത്തിന് അന്ന് ഏതാണ്ട് 3300 രൂപ വരെയുണ്ട്, 2005. ശരിയാണ്? ആ സമയത്ത് കല്യാണം നടത്തിയവരോ കല്യാണം കഴിച്ചവരൊക്കെ സ്വർണത്തിന് വില ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഓക്കെ, 1500 രൂപ ഈ കിട്ടുന്ന 4500 രൂപ ആവശ്യം വരത്ത് കാര്യം മാറ്റിവെക്കാൻ എനിക്ക് പറ്റില്ല. പരമാവധി ശ്രമിച്ചു, അവസാനം നിവൃത്തിയില്ലാതെ വിട്ടു. അങ്ങനല്ലേ പറയാ? ഇപ്പൊ ഈ പുതിയ വന്ന ആരോചിക്കും എവിടെ പോയത്? പെട്ടോ എന്നറിയില്ല, ഞാൻ പെട്ടെന്നില്ല, ഞാനൊന്ന് കേൾക്കാൻ പോയതാണ്. അങ്ങനെ പറയുള്ളൂ. യെസ്, പക്ഷേ ഇപ്പോഴാ മനസ്സിലായത് പെട്ടതല്ല രക്ഷപ്പെട്ടതാണെന്ന്, ഇപ്പോഴാണ് മനസ്സിലായത്. ശരിയാണോ? അന്ന് ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത സാധനം 1500 രൂപ കൊടുത്ത് മേടിച്ചു. എനിക്കൊരു മാസം കിട്ടുന്ന ശമ്പളത്തിന്റെ ഏതാണ്ട് 3-ൽ 1. ഇവിടെ ഇരിക്കാൻ പറ്റാം, ഫ്രണ്ടിൽ 2 കസേര മാനത്തിന് വേണ്ടി ഞാൻ ഇവിടെ വെച്ചിരുന്നു. വരുമോ? യെസ്, 3 ചേർന്ന്. ഓക്കെ, നമ്മളിൽ ആരാണെങ്കിലും ഇത് തന്നെ ചെയ്യാ വേണ്ട എന്ന് പറയും, പക്ഷേ സൗഹൃദം കൂടുതലായതുകൊണ്ട് നിവൃത്തിയില്ലാതെ നമ്മൾ സ്വീകരിച്ചു. ഇന്ന് അതിന് നല്ലൊരു ടെക്നിക്കൽ ടൈം ഉണ്ട് ഈ ശല്യപ്പെടുത്തരുത്. എന്താ? ഫോളോ. ശരിയല്ലേ? അത് ഫോളോ അപ്പ് ആണ്. എന്തുകൊണ്ടാ? ഗോപാൽ സാറിന് അറിയായിരുന്നു ഇയാളെ കൂടെ കൂട്ടിയാൽ ചുവട് ചോക്കാൻ ഒരാളെ കിട്ടും. അതുകൊണ്ട് കാണുമ്പോ കാണുമ്പോ പറഞ്ഞോണ്ടിരുന്നു. ഇപ്പോ ഞാൻ ചോദിച്ചു കുറെ ആളുകൾ മെമ്പർഷിപ്പ് എടുത്തവരുണ്ട്, എത്ര രൂപ കൊടുത്താ മെമ്പർഷിപ്പ് എടുത്തേ? ആശുപത്രി മെമ്പർഷിപ്പ് എത്ര രൂപ കൊടുക്കണം? 2000 രൂപ കൊടുക്കണം അല്ലേ? 2000 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തെടുത്ത് കൈ നോക്കി, ബാക്കിയുള്ളവർക്ക് എങ്ങനെ എടുത്ത്? അയ്യോ, വണ്ടിയുടെ നിക്കട്ടെ, ചായ കുടിക്കാൻ ബ്രേക്ക് നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ പുതിയതായിട്ട് വന്ന ആരും ആശുപത്രി മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ് കേൾക്കാൻ പറ്റി. വീട്ടിൽ പാത്രം ഉപയോഗിക്കുന്ന സാധനം ലിക്വിഡാണോ സോപ്പാണോ? സോപ്പ്. വേറെ ഇവിടെ 2-3 എണ്ണോ എന്താ ഉപയോഗിക്കുന്ന വീട്ടില്? സോപ്പാണോ ലിക്വിഡാണോ? സോപ്പാണ്. ലിക്വിഡ് ഉപയോഗിക്കുന്ന ആരെങ്കിലുണ്ടോ? പാത്രം കഴുകുന്ന ലിക്വിഡ് ആശുപത്രി അല്ലാത്തതാ? ഏതാ? ആശുപത്രി അല്ലാത്തത് ഉപയോഗിക്കുന്ന ആരെങ്കിലുണ്ടോ? ആരുമില്ല. ആശുപത്രി അല്ലാത്ത ഡിഷ് വാഷിന്റെ വില അറിയാവുന്ന ആരെങ്കിലുണ്ടോ? എത്രയാ മേഡം? ആദ്യം എത്രയാ? 400 മില്ലി. ഓ, അപ്പൊ ഇനി 500 മില്ലി ആകുന്നത്.
അത് നാലുത്തിന്റെ ഒന്നും കൂടെ എന്റെ കൂടെ കൂടണം. എത്ര പറഞ്ഞേ? നൂറ്റി നൂറ്റി മുപ്പത്തി ആറ്. അതിനെ നാലുകൊണ്ട് വരിച്ചാൽ നാമൊന്ന് പന്ത്രണ്ട്,